കാര്യമല്ലൊരു കേസൊന്നും ഒരു പ്രശ്നമുള്ള കാര്യം അതല്ല. ഒരു അക്കൗണ്ട് രഹസ്യ അക്കൗണ്ട് പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കെജ്രിവാളിനെ പോലുള്ള അറസ്റ്റ് ചെയ്യുന്ന ഇ ഡിക്ക്, അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അവിടെ ഭയപ്പെടുത്തൊന്നും വേണ്ട, അതല്ല ഭയപ്പെടുത്തിയാൽ അതൊക്കെ എത്ര അക്കൗണ്ട് ഉണ്ട്? 100 അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ, ആർ ബി ഐക്ക് കൊടുക്കട്ടെ എന്ന്. അതിൽ ഭയമുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഞങ്ങൾക്കതിൽ ഭയത്തിൻ്റെ പ്രശ്നം ഉപയോഗിക്കുന്നില്ല. കള്ള ഗുണ്ടാ പിരിവ് നടത്താൻ കൂട്ടുനിന്ന ഇ ഡി അല്ലേ? അല്ലേ ഗുണ്ടകൾ എങ്ങനെയാണോ ഗുണ്ടാ പിരിവ് നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക, ആദ്യം പോയി ഭീഷണിപ്പെടുത്തും, എന്നിട്ട് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെയാണ് കടന്നാക്രമം. ഇതിപ്പോൾ ഗുണ്ടാ പിരിവിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ കേസിൻ്റെ ഭാഗം വരുമ്പോൾ തന്നെ ഫണ്ട് വാങ്ങിയില്ലേ? ഇലക്ഷൻ ഫണ്ട് വാങ്ങിയില്ലേ? എത്ര കോടിയാണ് വാങ്ങിയേ? 9,000 കോടി രൂപയല്ലേ ഇവർ വാങ്ങിയത്? ആ വാങ്ങിയ പണമെല്ലാം സംബന്ധിച്ച് കൃത്യമായ കണക്ക് വരട്ടെ. ഞങ്ങളിപ്പോൾ രഹസ്യമായിട്ടുള്ള പണം ഫണ്ട് ഉണ്ടെന്ന്, ഞങ്ങൾക്ക് രഹസ്യമായ ഒരു ഫണ്ടുമില്ല, എല്ലാം പരസ്യമാണ്, എല്ലാം കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നതുമാണ്. അതിലൊന്നും ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതിലും വേറെ വേറെ ആളെ അശോക് ചൗഹാനെ പോലുള്ളവരെ ഭയപ്പെടുത്തിയാൽ മതി, ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട കേട്ടോ. ആർക്ക് എത്തുകൊടുക്കാൻ? അസാധാരണ സാഹചര്യം തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അസാധാരണ സാഹചര്യമല്ലേ? പക്ഷെ അതൊന്നും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടതുപാട് ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും തകർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കണ്ട, അത്രയേ ഉള്ളൂ. രഹസ്യമായിട്ട് ഒരു അക്കൗണ്ടും ഇല്ല, കൃത്യമായിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്. രഹസ്യ അതെ കണ്ടുപിടിക്കട്ടെ എന്ന്. ഇടിക്കുന്ന പണി പിന്നെ കടിക്കട്ടെ, പിടിക്കട്ടെ. ഗുണ്ടാ പണി എടുത്താൽ മാത്രം പോരല്ലോ, അവരിതെല്ലാം കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾക്കതിൽ ഭയമില്ല, ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളെ വരട്ടാനും നോക്കണ്ട, ഇതിനൊന്നും പിന്നെ മുട്ടും മുട്ടും അടക്കുകയും ചെയ്യില്ല. ഞങ്ങൾ ശാക്തിയായിട്ട് ഇതിനെല്ലാം എതിർത്തു കൊണ്ട് മുമ്പോട്ടേക്ക് പോകും. ആയിക്കോട്ടെ എന്ന്, അതുണ്ടേ അത് പറഞ്ഞാൽ പോരല്ലോ, പിടിക്കണ്ടേ? എന്താ പിടിക്കാതെ കുറേ കൊല്ലായാലും പറയാൻ തുടങ്ങിയിട്ട്? നിങ്ങൾക്കൊരു ചുക്കും അതിൻ്റെ മേലെ ചെയ്യാനാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെയും നിങ്ങൾ അറസ്റ്റ് ചെയ്തോട്ടെ, ഞങ്ങൾക്കതിന് ഭയവുമില്ല. ഏത് നടപടിയിലേക്കും പോകാൻ ഒരു ഉളുപ്പുമില്ലാതെ ഗവൺമെൻറ്, അതിന് അധികം സമയമില്ല. ഇവൻ്റെ എല്ലാം കാലം വേഗം അവസാനിക്കാൻ പോവാ. 26-ാം തീയതി കഴിഞ്ഞ് അടുത്ത മാസം 4-ാം തീയതി ആകുമ്പോഴേക്ക് ചിത്രം വരുമല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യം അന്നേരം പറയാം. അക്കൗണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോട്ടെ. ആ അതെ വിവരങ്ങൾ, വിവരങ്ങളുടെ പിന്നെ കൊടുക്കാൻ നിൽക്കണ്ടല്ലോ, പിടിക്കാലോ. അതെന്ത് കാര്യമാണ്? വിവരങ്ങൾ ഇവൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ പിടിച്ചുകൂടെ, പിന്നെ എന്തിനാ പിടിക്കാൻ നിൽക്കുന്നത്? ആ കൊടുക്കട്ടെ, പിടിച്ചോട്ടെ. ആ അത് മുഖ്യമന്ത്രി ഇപ്പം അവരോട് പറഞ്ഞിട്ടുണ്ട്, വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ആ അന്വേഷണം നടന്നത്. എല്ലാം കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അല്ല അതൊക്കെ വിമർശനമൊക്കെ ഉന്നയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അത് ഉന്നയിക്കുകയും ചെയ്യും. ഇന്നലെ തന്നെ ഞാനവിടെ മിനിഞ്ഞാന്നു, മിനിഞ്ഞാന്ന് ഈ വിധി പറഞ്ഞ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ മൗലൂരിനൊപ്പം തന്നെയാണ് നിൽക്കുക, ആ കുടുംബത്തിനൊപ്പം തന്നെയാണ് നിൽക്കുക. ആവശ്യമായ രീതിയിലുള്ള ഫലപ്രദമായ സഹായം ഗവൺമെൻറ് ഭാഗത്തു ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ജഡ്ജിമാരുൾപ്പെടെയുള്ളവരുടെ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നതാണ് വിധി. കാരണം അതന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ വാക്ക് ശരിക്കും ശ്രദ്ധിച്ചോ, ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നതാണ് വിധി എന്ന് മാത്രമേ ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. ശരി. ഓ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് പല ക്രൈസ്തവ ഭവനങ്ങളിലും ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ വന്ന് കയറുന്നത്, അങ്ങനെ പലയിടങ്ങളിലും അത്തരം ബൂത്തുകൾ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ്? ആ ശ്രമങ്ങളെല്ലാം നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി വം ഭൂരിപക്ഷത്തോടുകൂടി ഈ കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ ജയിക്കുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട.